ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരും ഞെട്ടണ്ട, ഇതൊക്കെ കണ്ടിട്ട് ഇത് നല്ല അടിപൊളി ഫ്രഷ് ചീര കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഒട്ടും കുറച്ചില്ല, പച്ചയും ചുവപ്പും അങ്ങനെ ഓരോ കിട്ടും ഇതും വെച്ച് വാങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇത് വെച്ചിട്ടുണ്ടാക്കുക. സാധാരണ നമ്മളെപ്പോഴും ചീര വെച്ചിട്ട് തോരൻ ഉണ്ടാക്കും. തോരൻ മീൻസ് ഉപ്പേരി, ഇവിടെയൊക്കെ ഉപ്പേരി എന്ന് പറയും, ഞങ്ങളുടെ ഭാഗത്തൊക്കെ തോരൻ എന്ന് പറയും. അതുണ്ടാക്കാറുണ്ട്. പിന്നല്ലാതെ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും നമ്മൾ തോരനൊക്കെ അല്ലേ വെക്കുക, അപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഇത് മൊത്തവും വേണ്ട. അപ്പോൾ ഓരോന്നും ഓരോ കെട്ടിന്നും കുറേശ്ശെ കുറേശ്ശെ മതി, പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് ദേ നല്ല അടിപൊളി ഫ്രഷ് ചീരയാണ് കേട്ടോ, കണ്ടില്ലേ. സത്യം പറഞ്ഞ് ഇന്നലെ രാത്രി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഇപ്പോഴും അതിനൊരു വാട്ടവും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഓരോ കെട്ടിന്നും കുറേശ്ശെ മീൻസ് ഇതേ ഇത്ര ഒരു കട്ടിന് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ദേ അത് കഴുകി വൃത്തിയാക്കി, ഓൾറെഡി അവർ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് കഴുകാൻ കുറച്ച് എളുപ്പമായിരുന്നു, മണ്ണൊന്നും ഇല്ലാതായിരുന്നു അവർ തന്നിരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കഴുകാൻ നല്ല എളുപ്പമാണ്. പ്രത്യേകിച്ച് എനിക്ക് ചീര കഴുകാൻ നല്ല പാടുള്ള ആളാണ് ഞാൻ, കാരണം എത്ര കഴുകിയാലും മണ്ണ് പോവില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇതിൽ അങ്ങനെ വലിയ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ വേരിലും തണ്ടിലൊക്കെ വന്ന് മണ്ണിരിക്കും, പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കഴുകാൻ പറ്റി, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചു ഈ ചീര അരിയുക എന്ന് പറയുന്നത് നല്ല എളുപ്പമുള്ള പരിപാടിയാണ്, അല്ല സോറി കുറച്ച് പാടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അത്ര വലിയ പാടൊന്നുമില്ല. മെയിനായിട്ടും കഴുകുന്നതിനാണ് കുറച്ച് പാട്, ഒന്ന് കഴുകി കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി സിമ്പിളാവും. അപ്പോൾ അതാണ് കുറച്ചുകൂടെ പാട്. അരിഞ്ഞെടുക്കാൻ അത്ര വലിയ പാടില്ല, പെട്ടെന്ന് തന്നെ ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ചുവപ്പ് അരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പച്ച അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അരിഞ്ഞു കഴിയുമ്പോൾ കാണിച്ചു തരാം ലാസ്റ്റ് എങ്ങനെയാണ്. ഇത്രയും ഏകദേശം ഒരു അത്യാവശ്യം വലിയൊരു ചരുവ നിറയെ ഒരു ഞാൻ ചോറ് വെക്കുന്ന ചരുവാണ്, അത് നിറയുണ്ട് കേട്ടോ. നല്ല രസമില്ലേ, ചുവപ്പും പച്ചയും നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ട് സംഭവം. ഇനി ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരുപാടൊന്നും ഐറ്റംസ് ഇതിന് വേണ്ട. ആദ്യം നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം, ഉണ്ടല്ലേ. ഞാൻ ഇത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുള്ളി കുറച്ച് ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പിന്നെ വേണ്ട വേറൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ പരിപ്പ്, കണ്ടില്ലേ. ഞാൻ ഒരു പിടി പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലിട്ടിട്ട് ഞാൻ മുമ്പേ എടുത്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളിയൊക്കെ ഇതേ പൊളിച്ചിട്ടുണ്ട്. പൊളത്തി ഇട്ടിട്ടില്ല, നടുകെ കീറിയിടാമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം കുക്കറിൽ ഇരുന്ന് വേകുമ്പോൾ തന്നെ നന്നായിട്ട് അരുത്തോളും. അപ്പം നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ ഒന്ന് വരട്ടെ. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു കഴിഞ്ഞു ഞാനതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പം കറിക്ക് വേണ്ട തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരുപാട് തേങ്ങ വേണ്ട, ഞാനൊരു അരമുറിയുടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പം അതൊന്ന് ചിരകി എടുക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ദേവൂട്ടി വരുന്നുണ്ട് കേട്ടോ തേങ്ങ വാരി കഴിക്കാൻ. പിന്നെ ഞാൻ തേങ്ങ എല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. ചിരകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ തേങ്ങ മറ്റേ ചിരട്ടെ നിങ്ങളെ അടന്നു വന്നു. പിന്നെ ബാക്കി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ അരിഞ്ഞെടുത്തു. പിന്നെ അരയ്ക്കേണ്ട അരച്ചെടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ ജീരകം, ഇത് മൂന്നുമാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ദേ ഇതുപോലെ അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ആ കുക്കറും തുറന്നു നോക്കാം. കണ്ടില്ലേ, കുക്കറിലിരുന്ന പരിപ്പും നമ്മുടെ ചെറിയുള്ളിയൊക്കെ വെന്തടുത്തു, ഇനി അത് വേകാനില്ല. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളിയും ഒരു 3-4 പച്ചമുളകും. അത് പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ്, കാരണം ഞാനിവിടെ മാക്സിമം എരിവ് കുറച്ചേ വയ്ക്കാറുള്ളൂ കുഞ്ഞ് മോൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിയ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാനിട്ടു. അതൊന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ കടുക് താളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. സാധാരണ കറിയെല്ലാം വെച്ചിട്ട് അതിലേക്ക് കടുക് താളിച്ചിടുകയാണ്, ഇത് ഞാൻ ഡയറക്റ്റ് കടുക് താളിക്കുകയാണ്.
അപ്പം മഞ്ഞപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കറിയിൽ, പരിപ്പിൽ. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടെല്ലാം മൂപ്പിച്ച ശേഷം ആ വെന്ത് വന്ന എന്താ പരിപ്പും തക്കാളിയും ചെറുതുള്ളിയും എല്ലാം ആ കടുക് പൊട്ടിച്ചതിൻ്റെ അകത്തോട്ട് ഇടുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്, ഒരു പരിപ്പ് കറി പോലെ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ പരിപ്പ് കറി കൂട്ടി ചോറ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ. അപ്പം അതൊന്ന് അതിൻ്റെ അകത്ത് നിന്ന് തിളച്ച ശേഷം, അത് ഓൾറെഡി ഒന്ന് തിളച്ചിരുന്നാണ്, എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ചീരയില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ തിളച്ചതിൻ്റെ അകത്തോട്ട് ആ ചീര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാണ്ട് നല്ല പച്ചയും ചുവപ്പായിട്ട് നല്ല രസമുണ്ടല്ലേ. ഇപ്പോൾ കണ്ടില്ലേ ചട്ടി നിറഞ്ഞാണ് ഈ ചീരി ഇരിക്കുന്നത്. ഒന്ന് ആവി തട്ടുമ്പോഴത്തേക്കും അത് ഷൂക്കെന്ന് പറഞ്ഞ് താഴെ പോകുന്ന കാണാം, പെട്ടെന്ന് താഴെ വീഴും. അങ്ങനെ അത് ആവി തട്ടുമ്പോൾ ഇല അങ്ങ് വാടി. ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും ചീരയുടെ ആവശ്യമില്ലായിരുന്നു, പിന്നെയാണ് ചിന്തിച്ചത് അത് കുറച്ച് കഴിയുമ്പോൾ താഴും, അതുകൊണ്ട് വലിയതായിട്ട് ഉണ്ടെന്ന് തോന്നില്ല. ഓരോ ഇളക്കിലും ചീര കറിഞ്ഞില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് കുറഞ്ഞു ആ ചീരയുടെ സ്ഥലം ഉണ്ടോ. ഇത്രയായി ഞാൻ എടുത്തപ്പോൾ എങ്ങനെ ഇരുന്നായിരുന്നല്ലേ, ഇപ്പം കണ്ടില്ലേ വാടി വാടി ഇല വാടി വന്ന് അവസാനം ഇത്രയായിട്ടുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കണം. ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ച് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചീരയിൽ നിന്ന്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ ചീരയിലുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നതാണ്. അതങ്ങനെ ഇരിക്കും തോറും അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ ചാറുകറി പോലെ വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതുവരെ, നിങ്ങൾ വിചാരിക്കും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്ന്, സത്യമായിട്ട് ഒഴിച്ചിട്ടില്ല, അതിലേ വെള്ളം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് കൂട്ടി അധികം എരിവൊന്നും വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അരപ്പ് മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. പിന്നെ സിമ്മിലാക്കി വെക്കണം എപ്പോഴും ഫ്ലെയിം. അധികം തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മീൻസ് വറുത്തരയ്ക്കുന്ന കറികളിലല്ല, പച്ച തേങ്ങ വെക്കുന്ന കറികളിൽ. പിന്നെ നമ്മൾ ആ ജാറിൽ നമുക്ക് അരപ്പും ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ച ശേഷം അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇപ്പം കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം കറക്റ്റ് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഉപ്പൊക്കെ ബാലൻസ് ആണോ നോക്കണം, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതെല്ലാം ബാലൻസ് ആക്കിയിട്ട് ഇതിന് ചെറിയ തീയിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കും, തിളപ്പിക്കുകയല്ല ചൂടാക്കിയെടുക്കുകയാണ്. അപ്പം കണ്ടില്ല തേങ്ങയൊക്കെ ഇട്ട ശേഷം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഓൾറെഡി നമ്മൾ കടുകെല്ലാം താളിച്ചിട്ടാണ് ഇത് ചെയ്തത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു കറി ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കറി നന്നാവാൻ ചാൻസ് ഉണ്ടെന്ന്, കാരണം ചീരത്തോരൊക്കെ വെക്കുമ്പം നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ചോറ് കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കറിയാണ്, ചോറിനോടൊപ്പം കഴിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവും. പെട്ടെന്ന് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ്. ആരെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണ്, കുറച്ച് ചീരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി. അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ, ഒരു അടിപൊളി ഒരു നാടൻ തനി പക്കാ തനി നാടൻ ഒരു കറിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചും ടറ്റാ.